ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിജിനാസ് കിച്ചൺ ഇന്നൊരു ബട്ടർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നാലും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്തൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുക്കുന്നത് ഇപ്പം ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് തിളച്ച പാലോ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കാനോ പാടില്ല ഒരു ഇളം ചൂട് അതാണ് ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ പഞ്ചസാരക്കൊന്ന് മെൽറ്റായി ആ ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മണ്ണിലൊക്കെ ഒരു ചെറിയൊരു മധുരവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു നാലഞ്ച് ടേബിൾ ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അത്യാവശ്യം ഒരു ചെറിയൊരു മധുരത്തിന് ഒരു നാല് ടേബ് ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പൊങ്ങി വരാനായിട്ട് മാറ്റിവെച്ച പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പീ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആദ്യമേ കുഴക്കുമ്പോൾ പേ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഒരുപാട് ബലം പിടിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ആ ഒരു രീതിയിൽ കുഴക്കണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് ലൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഒന്ന് കുഴഞ്ഞൊന്ന് സെറ്റായി യോജിച്ച് വരുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഒന്നര ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് പോലെ ഒന്ന് ഷേയ്പ്പായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അവിടെ ഒന്ന് ഓയിൽ അടിഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡോ വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മേളിലേക്കും ലൈറ്റ് ആയിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊരു നനഞ്ഞിട്ടുള്ള കോട്ടൺ ടവലോ ലിഡോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക ഒരു രീതിയിൽ രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു രണ്ട് മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് എയറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ബലം പിടിക്കാതെ വളരെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ട് പോർഷനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന രീതിയിൽ വേണം ഇതിന് ബോൾ എടുക്കാൻ നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് ഉരുള ഉണ്ടാക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ അധികം ക്രാക്കില്ലാതെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെറിയൊരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പം ആ ഒരു ഭാഗം കൊണ്ടൊന്ന് വെടിച്ച പോലെ ആയിപ്പോവും അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ ബോൾ ആക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മാവിൽ നിന്ന് എട്ട് ബോളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടിയൊക്കെ വേണമെങ്കിൽ ആക്കി കൊടുക്കാം കുറച്ച് സ്പേസ് ഇട്ട് വേണം ഈ ഒരു ബോൾ നമ്മൾ അറേഞ്ച് ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒന്നുകൂടി ഒന്ന് വേർത്ത് വരും അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ ഒരു സമയത്ത് കോട്ടൺ ടവൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഈ ബോൾസ് എല്ലാം ഒന്ന് വീർത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ഓയിൽ ചൂടാക്കാം അപ്പോൾ ഓവറായിട്ട് ഓയിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഓരോ ബോൾസായിട്ട് കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ കോരിയിട്ട് എൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മുങ്ങിക്കിടക്കാത്തതുകൊണ്ട് പുറമേ മോൾഫാമുകൂടി ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഞാനൊരു ബോളും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് വീർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബൾജായി വന്നിട്ടുണ്ട് അപ്പം രണ്ടാമത് ഇട്ടതും അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാരണവശാലും ഓയിൽ ഓയിലിൻ്റെ തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്തെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്കിത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പുറമേ നന്നായിട്ട് കളറൊക്കെ ആയിട്ട് ഉള്ളിൽ വേവാതായി വേവാതായിപ്പോവും നമുക്കിത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബോൾസ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് കോരുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരിക്കും എണ്ണയ്ക്ക് അപ്പോൾ ആ ഒരു ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം അടുത്ത ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇട്ടുടനീ ആ പുറം ഭാഗം കളർ അങ്ങ് ചേഞ്ച് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂട് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തടുത്ത പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ ക്രീം ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് അറുപത് ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളൊരു സ്പാച്ചിലോ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തിട്ടോ എടുക്കാം അപ്പോൾ ബട്ടർ ക്രീം വേണ്ടെന്നുള്ളവർക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും ഉപയോഗിക്കുക ഞാനിവിടെ ബട്ടർ ക്രീം എടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കി ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബട്ടർ ബണ്ണൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാൻ ഞാനിപ്പോൾ തീരെ കുറച്ചിട്ടില്ല എന്നാലും അധികം ഒന്നും ആക്കിയിട്ടില്ല ഒരു പകത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ബട്ടർ ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് സാധാരണ ബട്ടർ ബണ്ണ് ചെയ്യുന്ന പോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഇൻഷാല്ല ആ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്